ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. സമ്പൂർണ്ണ സാക്ഷര കേരളം എന്നഭിമാനിക്കുന്ന മലയാളികളെ, പ്രത്യേകിച്ചും സ്ത്രീകളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സാമ്പത്തിക ഐശ്വര്യം വരുവാനായി രണ്ട് സ്ത്രീകളെ തലയെറുത്ത് കൊന്നിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് രണ്ട് സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോയി തിരുവല്ല ഇലന്തൂരിൽ വെച്ച് കൊലപ്പെടുത്തിയ സംഭവം നരബലിയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. തിരുവല്ലയിലെ ഭഗവന്ത് സിംഗ്, ലൈല ദമ്പതിമാർക്ക് വേണ്ടിയാണ് നരബലി നടത്തിയതെന്നും കടവന്ത്രിയിൽ നിന്ന് സ്ത്രീയെ കാണാതായ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയതെന്നും പോലീസ് അറിയിച്ചു. എറണാകുളം പൊന്നുരുന്നി സ്വദേശി പത്മം, ഇടുക്കി സ്വദേശിയും കാലടിയിൽ താമസക്കാരിയുമായ റോസ്ലി എന്നിവരെയാണ് തിരുവല്ലയിൽ ബലി നൽകിയത്. ഇരുവരെയും കൊച്ചിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ശേഷം തിരുവല്ലയിൽ എത്തിച്ച് തലയെറുത്ത് കൊല്ലപ്പെടുത്തുകയും മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിടുകയുമായിരുന്നു. തിരുവല്ല കോഴഞ്ചേരി ഇലന്തൂരിലെ വൈദ്യനായ ഭഗവന്ത്, ലൈല ദമ്പതിമാർക്ക് വേണ്ടിയായിരുന്നു ഈ നരബലി. പെരുമ്പാവൂർ സ്വദേശിയായ ഷാഫി എന്നറിയപ്പെടുന്ന ഷിഹാബ് എന്നയാളാണ് ഇവർക്കായി സ്ത്രീകളെ എത്തിച്ചു നൽകിയത്. ഇയാളാണ് സംഭവത്തിൽ ഏജന്റായി പ്രവർത്തിച്ചതെന്നും മൂന്നുപേരും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത്. മൂന്നുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലുണ്ടായ ഇരട്ട കൊലപാതകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രോഗാതുരമായ മനസാക്ഷിയുള്ളവർക്കേ ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടുവാൻ കഴിയുകയുള്ളൂ. പരിഷ്കൃത സമൂഹത്തോടുള്ള വെല്ലുവിളിയായി മാത്രമേ ഇത്തരം ദുരാചാരങ്ങളെയും ആഭിചാരക്രിയകളെയും കാണാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം പ്രവണതകൾക്കെതിരെ നിയമ നടപടികൾക്കൊപ്പം സാമൂഹിക ജാഗ്രതയും ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ദുഷ്പ്രവണതകൾ തിരിച്ചറിയുവാനും പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്ന് അവയ്ക്ക് തടയിടുവാനും ഓരോരുത്തരും മുന്നോട്ട് വരണം. ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ എല്ലാവരെയും എത്രയും വേഗം നിയമത്തിന് മുന്നിലെത്തിക്കുവാനുള്ള പഴുതടച്ച അന്വേഷണമാണ് നടക്കുന്നത്. കുറ്റവാളികൾക്കെതിരെ അതിശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻഫർമേഷൻ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന അഭയകിരണം പദ്ധതിയിൽ 2022-23 സാമ്പത്തിക വർഷത്തേക്ക് ധനസഹായം അനുവദിക്കുന്നതിന് ഓൺലൈൻ വെബ്സൈറ്റ് മുഖേന അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം സാധുക്കളായ വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിന് പ്രതിമാസം 1000 രൂപ അനുവദിക്കും. വിശദവിവരങ്ങൾക്കായി www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 20 വരെയാണ്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് പാൽവില കൂട്ടുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് മിൽമ. ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചതും ക്ഷീരകർഷകരുടെ ആവശ്യവും കണക്കിലെടുത്താണ് തീരുമാനം. ഡിസംബറിലോ ജനുവരിയിലോ വില വർദ്ധിപ്പിക്കുവാനാണ് സാധ്യത. 2019 ഇതിനു മുൻപ് മിൽമ പാലിന്റെ വില കൂട്ടിയത്. ലിറ്ററിന് 4 രൂപയാണ് അന്ന് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ മാസം ചേർന്ന ബോർഡ് യോഗത്തിൽ എറണാകുളം, തിരുവനന്തപുരം മേഖലാ യൂണിയനുകൾ ലിറ്ററിന് 4 രൂപ കൂട്ടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വില കൂട്ടുന്നത് പഠിക്കുവാൻ രണ്ടുപേരടങ്ങിയ സമിതിയെ മിൽമ ഫെഡറേഷൻ നിയോഗിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടും കൂടി കണക്കിലെടുത്താകും വില വർധനയിൽ അന്തിമ തീരുമാനമെടുക്കുക. ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.